ബിഗ് ബോസ് കൊടുത്ത മോർണിംഗ് ടാസ്ക് എന്തെന്നാൽ അവിടെയുള്ള 3 പേർക്ക് ഇരട്ട പേരുകൾ നൽകുക എന്നുള്ളതാണ്. അവരുടെ സ്വഭാവം മാറുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബിഗ് ബോസ് വീട്ടിൽ വന്നതിന് ശേഷം അവർക്ക് ഒരുപാട് മാറ്റം വന്നു, അല്ലെങ്കിൽ അവരുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട് ഒക്കെയുള്ള ഒരു 3 പേർക്ക് കൊടുക്കുക, ഇരട്ട പേരുകൾ കൊടുക്കുക എന്നുള്ളതായിരുന്നു ടാസ്ക്. അതിൽ സിജോ വന്നിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തീപ്പൊരിയായിട്ട് സംസാരിച്ചത്. ഇതുവരെ വന്നിരുന്ന സിജോയിൽ നിന്ന് കാര്യമായിട്ടുള്ള ഗെയിമൊന്നും കാണാത്തത് കൊണ്ട് തന്നെ പ്രേക്ഷകർ ഭയങ്കര നിരാശയിലായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു സിജോ കളി തുടങ്ങി എന്ന് തന്നെയാണ് തോന്നുന്നത്. സിജോ പറയുന്നുണ്ടായിരുന്നു, എന്റെ നാവ് തന്നെയാണ് എനിക്കിവിടെ ഗെയിം കളിക്കാനുള്ള ആയുധം എന്നുള്ളത്. ആ നാവ് വെച്ച് തന്നെ സിജോ ഗെയിം തുടങ്ങിയിരിക്കുകയാണ്. സിജോ ഇന്ന് പറഞ്ഞ 3 പേരുകൾ നോറയെയും ജിൻഡോയെയും നന്ദനെയും കുറിച്ചാണ്. നന്ദനെ കുറിച്ച് ജസ്റ്റ് ഒരു കുരിപ്പ് എന്നുള്ള ഒരു അർത്ഥം വെച്ച് മാത്രമേ പറഞ്ഞുള്ളൂ. അതിപ്പോൾ ഒരു തമാശയായിട്ടും എടുക്കാം എന്നുള്ള രീതിയിലാണ് അവിടെ പറഞ്ഞത്. പക്ഷെ നോറയെക്കുറിച്ചും ജിൻഡോയെക്കുറിച്ചും സിജോ പറഞ്ഞത് ഗംഭീര പ്രകടനം തന്നെയായിരുന്നു. പക്ഷെ അത് നോറയ്ക്കും ജിൻഡോയ്ക്കും ഗുണം ചെയ്യും എന്നുള്ളത് മറ്റൊരു കാര്യം. അതിൽ നോറയെക്കുറിച്ച് പറഞ്ഞത് കരച്ചിൽ റാണി എന്നാണ്. വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ കരഞ്ഞുകൊണ്ട് ക്യാമറ ഫോക്കസ് കിട്ടാൻ വേണ്ടിയിട്ട് ക്യാമറ ഫോക്കസ് വരും, അത് പുറത്തേക്ക് ഔട്ട് പോവും എന്നറിയാവുന്നതുകൊണ്ട് ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ട് ഏത് സീനിനും കരഞ്ഞുകൊണ്ട് സീൻ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്ന കരച്ചിൽ റാണിയാണ് നോറ എന്ന് പറഞ്ഞു. അതുമാത്രമല്ല, ഫ്രണ്ട്ഷിപ്പുകൾ ഇല്ലാതാക്കാനായിട്ട് നോറ അവിടെ ഉണ്ടായാൽ മതി, അവിടെ ചെന്ന് നിന്നുകൊണ്ട് ആ ഫ്രണ്ട്ഷിപ്പുകൾ ഇല്ലാതാക്കാൻ വേണ്ട ഒരു ചെറിയ തീപ്പൊരി അവിടെ ഇട്ട് കൊടുക്കും എന്ന് പറയുന്നുണ്ട്. അതിന് ഉദാഹരണമായിട്ട് പറയുന്നുണ്ട്, അന്ന് ഋഷിയും അർജുനും അവിടെ വഴക്കുണ്ടായ സമയം, ഋഷിയും അർജുനും ശരണയും തമ്മിൽ വഴക്കുണ്ടായ ആ സമയത്ത് അവിടെ നോറ വന്നിട്ട് കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അവിടെ വന്നിട്ട് ആ അവർ റൂമിൽ ചർച്ച ചെയ്തു എന്നുള്ള രീതിയിൽ ഒരു ഡയലോഗും, അതുപോലെ തന്നെ ഈ അർജുന്റെ ഒരു കാര്യം എന്നൊരു വാക്കും, ഇത്രയും മതിയായിരുന്നു അവിടെ ഇത്ര വഴക്കുണ്ടാവാനായിട്ട്. അതിനുള്ള തീപ്പൊരി ഇട്ട് കൊടുത്തിട്ടാണ് അവിടെ ആ ഒരു ഗംഭീര വഴക്ക് നടന്നതും, ശരണിയുമായി മുടിയൻ വലിയൊരു വഴക്ക് നടന്നതും, പിന്നീട് അർജുനും മുടിയനും തമ്മിൽ ഇപ്പോഴും ആ ഒരു ക്ലോസ് റിലേഷൻ ഇല്ലാതാവാനും കാരണം അവിടെ നോറയാണ് എന്നവിടെ പറയുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ പുറത്തിരുന്ന് കണ്ടതാണ്. ഞാൻ കണ്ട കാര്യങ്ങൾ എനിക്ക് പറയാമല്ലോ, ഗെയിമിലെ കാര്യങ്ങളല്ലേ, അതുകൊണ്ടാണ് തുറന്നു പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് സിജോ പറഞ്ഞത്. അതിനുശേഷം നമ്മുടെ ജിൻഡോനെ കുറിച്ചാണ് പറഞ്ഞത്. ജിൻഡോയെ കുറിച്ച് പറഞ്ഞത് ഓ കണ്ടന്റിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു മനുഷ്യൻ, കണ്ടന്റ് ഉണ്ടാക്കാനും വേണ്ടി എന്ത് വൃത്തികേടുകളാണെങ്കിലും എന്തും ചെയ്യുന്ന ഒരു മനുഷ്യൻ എന്നാണ് പറഞ്ഞത്. അപ്പൊ ജിൻഡോ കളിയാക്കുന്നുണ്ടായിരുന്നു സിജോനെ, കാട്ടുതീയാണെന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട് തീപ്പെട്ടിക്കുള്ളിയാണെന്ന് പറഞ്ഞിട്ടാണ് ജിൻഡോ സിജോനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നത്. അപ്പൊ അവിടെ പറയായിരുന്നു, കാട്ടുതീ എന്ന് പറയുന്നത് എപ്പോഴും കത്തുന്ന സാധനമല്ല എന്നാണ് സിജോ പറഞ്ഞത്. കാട്ടുതീ പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്ന സാധനമല്ല, എപ്പോഴെങ്കിലും അതൊരു കത്തില് കത്തും, കത്തിക്കഴിഞ്ഞാൽ ചാമ്പലാക്കും, അതാണ് കാട്ടുതീ എന്നാണ് സിജോ അവിടെ പറഞ്ഞത്. പിന്നെ സിജോ പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, സിജോ പോയ സമയത്ത് ജിൻഡോ പറഞ്ഞിരുന്നു ഇതിന്റെ ഉള്ളിലിരുന്നിട്ട് അവൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എന്റെ പിള്ളേര് അവനുള്ളത് കൊടുത്തോളും എന്ന് ജിൻഡോ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അതാണ് പിന്നീട് സിജോ പറഞ്ഞ കാര്യം, ജിൻഡോയ്ക്ക് തീർക്കാനായിട്ട് പിള്ളേരുടെ ആവശ്യം വരെയായിരിക്കും, എനിക്ക് അതിന്റെ ആവശ്യമില്ല, എന്റെ ഈ നാക്ക് തന്നെ മതി, എനിക്ക് എവിടേക്ക് പോവാനും നല്ല ധൈര്യമുണ്ട്, ആരുടെ പിള്ളേരെയും പേടിച്ചിട്ട് ഒരിത്തിലും കുത്തിയിരിക്കുന്ന സ്വഭാവം എനിക്കില്ല എന്നാണ് പറഞ്ഞത്. എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേർക്ക് നേർ നിന്ന് തീർക്കും, അല്ലാതെ പിള്ളേരിറക്കിയിട്ടല്ല ഞാൻ കാര്യങ്ങൾ തീർക്കുന്നത് എന്നാണ് ജിൻഡോയ്ക്കുള്ള മറുപടിയായിട്ട് പറഞ്ഞത്. അതുപോലെ തന്നെ ഒരു കാര്യം പറഞ്ഞു, ചത്ത് കിടക്കുമ്പോഴല്ല ഒരാളെ കുത്തി ഒന്നും കൂടി നോവിക്കാനായിട്ട് നോക്കേണ്ടത്, കുത്തേണ്ടത്, അതാണ് ജിൻഡോ ചെയ്തത്. ഒരാൾ വയ്യാതെ പുറത്തു പോയ സമയത്ത് ആ ചത്ത് കിടക്കുന്ന സമയത്ത് ഇട്ട് കുത്തിക്കൊണ്ടിരിക്കുന്നതല്ല ഒരാളുടെ ക്രെഡിറ്റ് എന്നുള്ള രീതിയിലാണ് അവിടെ പറഞ്ഞത്. അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മുടെ സിജോ ഇന്ന് അടിച്ചു പൊളിച്ച് സത്യം പറഞ്ഞ മോർണിംഗ് ടാസ്ക് ചെയ്തു എന്ന് പറയാം. കൃത്യം പോയിന്റുകൾ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ കിട്ടിയ സമയം അതുപോലെ യൂസ് ചെയ്തുകൊണ്ടാണ് സിജോ പറഞ്ഞത്. സിജോ ഭയങ്കര ഗംഭീര പ്രകടനം നടത്തിയെന്ന് പറയാം. ഇപ്പോ ഇവിടെ ടാർഗറ്റ് ചെയ്യുന്ന കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു സിജോ. അതുപോലെ തന്നെ ജിൻഡോനെയാണ് ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത് ഏത് നേരം പറഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു. അതൊരു കാര്യമല്ലേ, ടാർഗറ്റ് ചെയ്യുക എന്ന് പറയുന്നതും വലിയൊരു കാര്യമാണ് എന്നുള്ള രീതിയിലും സിജോ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും സിജോയുടെ ടാർഗറ്റ് ആയിട്ട് ഇപ്പൊ മെയിൻ ആയിട്ട് അവിടെ പറഞ്ഞത് ജിൻഡോനെയും നോറയും തന്നെയായിരുന്നു. അത് കിട്ടിയ സമയം അതുപോലെ യൂട്ടിലൈസ് ചെയ്ത് ജിൻഡോനെ കുറിച്ചും നോറയെ കുറിച്ചും മാക്സിമം പറയാനുള്ളത് സിജോ പറഞ്ഞു. സിജോ ഗെയിം കളി തുടങ്ങി എന്ന് തന്നെ പറയാം.